നമസ്കാരം, ഞാൻ തരുപ് തമ്പാനാണ്. ബിസി അല്ലെങ്കിൽ ഒരല്പം സമയം മാറ്റി വെക്കാനുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിൽ എവിടെയെങ്കിലും ഒരു കോണിൽ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കിത് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയം വേണം. ചില പാർട്ടികൾ വിശ്വസിക്കുന്നവരുണ്ടാവും, ചിലവർ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും, ചിലർ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സമയത്ത് അവർ ചിന്തിച്ച് അഭിപ്രായങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും ഓരോരുത്തരുടെയും വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു വലിയ പ്രശ്നം നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നത്തെ പറ്റി ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. വലിയ പ്രശ്നം എന്ന് പറയാൻ നേരത്ത് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് മൂല്യമില്ലാതാകുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്നുള്ളതാണ്. മൂല്യമില്ലാതാകുന്നു. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, ജീവൻ പോലും പണയം പെടുത്തി പലരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചവരുണ്ട്. അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് വന്നവരുണ്ട്. ഒരു രൂപ പോലും ഉണ്ടാക്കാതെ മരണപ്പെട്ടു പോയവരുണ്ട്. നിരവധി ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാർ അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട്. പക്ഷെ കാലം മാറി, പലരും അധ്വാനിക്കുന്നു, ചിലവർക്ക് അതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കുന്നു, പലരും ആ രീതിയിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർ രണ്ട് തരത്തിലുള്ള പ്രവർത്തകരായി മാറി എന്നുള്ളതാണ് സത്യം. മഹാഭൂരിപക്ഷം ആൾക്കാരും ഫാൻസുകാരായി. ഏത് പാർട്ടിയുടെ ആയാലും ഇന്ന് ഫാൻസാണ് കൂടുതൽ. നമ്മൾ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, സുരേഷ് ഗോപി ഫാൻസ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സിനിമ തിയേറ്ററിൽ കയറി നമ്മളെ നായകനെ കാണുമ്പോൾ കൈയടിക്കുന്നു. ചിലപ്പോൾ സിനിമ കൊള്ളില്ലായിരിക്കും, പക്ഷെ നായകൻ്റെ മുഖം നമുക്ക് കണ്ടാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ ടിക്കറ്റുകളെ കീറിയിട്ട് നമ്മളിങ്ങനെ എറിയുകയാണ്. നായകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൈയടിക്കും. അത് ഫാൻസാണ്, ആരാധകർ, വൻ രീതിയിലുള്ള ആരാധകർ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ വേണ്ടത് ഫാൻസിനെ അല്ല. നമുക്ക് നാളെ നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ടത് കേവലം ഫാൻസിനല്ല. കേവലം ഫാൻസ് എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന, വെറും കൈയടിക്കുന്ന ആൾക്കാരെ അല്ല നമുക്ക് വേണ്ടത്, നല്ല പ്രവർത്തകരെയാണ്. നമ്മൾ പ്രവർത്തകർ എന്ന് പറയാൻ കാര്യം എന്താ അറിയാം, ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അവർ നേതൃത്വം, നമ്മൾ പാർട്ടിയുടെ മൂല്യങ്ങളനുസരിച്ച് അവരുടെ പ്രത്യയശാസ്ത്രമൊക്കെ നോക്കി ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. തൊട്ടുകൂടായ്മയ്ക്കെതിരെ അല്ലെങ്കിൽ മതവർഗീയതയ്ക്കെതിരെ ഒക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അഴിമതിക്കെതിരെയൊക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അവരൊക്കെ പല പാർട്ടിയിലും ഉണ്ട്. പക്ഷേ ഇന്ന് ഫാൻസുകാർ കൂടിയവരാണ്. ഈ നല്ല പ്രവർത്തകർ എന്ന് ഞാൻ പറഞ്ഞത് അവർ നേതാക്കന്മാർ കാണിക്കുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കും. അവരുടെ ശബ്ദം അവർ ഉയർത്തേണ്ട സമയത്ത് ഉയർത്താറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതിയിൽ പോയി. കോടതിയിൽ പോയതെന്ന് പറയാൻ നേരത്ത് നമ്മൾ ആലോചിക്കുക, നിയമസഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയത് മലയാളം അറിയാവുന്നവരെല്ലാം കണ്ടതാണ്, മലയാളികളെല്ലാം കണ്ടതാണ്, നമ്മൾ കൊച്ചു കുട്ടികൾ വരെ കണ്ടതാണ്. അന്ന് അദ്ദേഹം ഒരു MLA ആയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് MLA ഉണ്ടായിരുന്നു. ഒരാൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, KT ജലീൽ. അങ്ങനെ പലരും നമ്മൾ MLA, ഈ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടു. നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് യഥാർത്ഥ പ്രവർത്തകർ ചോദ്യം ചെയ്യണം. നമ്മുടെ ഒരു നേതാവ് വന്നിട്ട് നട്ടുച്ചയ്ക്ക് നമ്മളോട് പറയാം, ഇത് നല്ല ഇരുട്ടുള്ള സമയമാണ്, നല്ല നിലാവല്ലേ ഈ കാണുന്നതെന്ന് ചോദിക്കുമ്പം ഫാൻസ് ആരാധകൻ പറയും, ശരിയാണ് നേതാവ്, ഇത് നല്ല ഇരുട്ടാണ്, നല്ല നിലാവുണ്ടെന്ന് പറയും. പക്ഷെ യഥാർത്ഥ പ്രവർത്തകൻ പറയും, നിങ്ങളുടെ കണ്ണിനെന്തോ കുഴപ്പമുണ്ട്, ഇത് നട്ടുച്ചയാണ് എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇനി ഉയർന്നു വരേണ്ടത്. അതിനു പകരം വെറും ഫാൻസുകാരായിട്ടുള്ള ആൾക്കാർ വന്നാലുള്ള പ്രശ്നം മുന്നോട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. മുന്നോട്ടുള്ള നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ മറ്റു പാർട്ടികൾ അവിടെ കയറി വരും. നിങ്ങളുടെ പാർട്ടിയെ ഒക്കെ സ്നേഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നേതാക്കന്മാരെ നിങ്ങൾ തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോഴും ഈ വ്യക്തി കേരളത്തിന് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ടെയാണ്, നിയമസഭയിലിരിക്കുന്ന സ്പീക്കറിൻ്റെ ചേംബറിൽ കയറി അദ്ദേഹം കമ്പ്യൂട്ടറുകൾ എടുത്ത് താഴെയിട്ടിടുന്നു, അത് വലിച്ചു പറിച്ചു കളയുന്നു. ഇനി ഇത് ഞാനും നിങ്ങളുമാണ് ചെയ്തതെങ്കിൽ, സാധാരണക്കാരനായ
ഞാനും നിങ്ങളുമാണ് ഇതേ തെറ്റുകൾ എവിടെയെങ്കിലും ചെയ്തത്. നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു കല്ലെടുത്തെറിയും, അതിൽ ഗ്ലാസ് പൊട്ടും. പി ഡി പി പി എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടല്ലോ, പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്നുള്ളത്. നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുമോ? ഒന്ന് ഗൾഫിൽ പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് എം എൽ എ ആകാം, മന്ത്രിയാകാം. അതെന്തായാലും നിയമമാണ്. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒന്ന് നെറ്റിൽ കയറി ആ പിള്ളേർ ഗൂഗിളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. മുണ്ടും അടക്കി കുത്തി നിയമസഭയ്ക്കുള്ളിൽ അലങ്കോലപ്പെടുത്തുന്ന ഒരു മന്ത്രിയെ നമുക്ക്, മുൻ മന്ത്രി ഒരു വ്യക്തിയെ നമുക്ക് കാണാം. അദ്ദേഹമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി. എപ്പോഴും മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ഈ ജനപ്രതിനിധികളായിട്ട് വരുന്നത്. അദ്ദേഹത്തിനെ പാർട്ടിക്ക് സംരക്ഷിക്കാം, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടിക്ക് സംരക്ഷിക്കാം. പക്ഷേ കേരളത്തിലൊരു വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹത്തിനെ ഇരുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇഷ്ടം പോലെ സ്ഥാനങ്ങളുണ്ട്, ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന കമ്മിറ്റിയിലോ എവിടെയും സ്ഥാനം കൊടുക്കാം. പക്ഷെ ഒരു വകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ ആ പദവിയിൽ ഇരുത്തുന്നതുകൊണ്ട് കിട്ടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരായിരിക്കണം. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. കേവലം ഒരു പാർട്ടി അണി, ഒരു ഫാൻസായിട്ട് മാത്രം നമ്മുടെ യുവതലമുറ മാറിപ്പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് കൊടുക്കരുത്. നിങ്ങൾക്ക് പാർട്ടിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായാലും, ആ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, അത് വളർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും തെറ്റുകൾ തെറ്റാണെന്ന് പറയാം. നിലാവുള്ള രാത്രിയിൽ നട്ടുച്ച വെയിലാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നേതാവെങ്കിൽ, അല്ലെങ്കിൽ നട്ടുച്ച വെയിലത്ത് ഇത് നിലാവുള്ള രാത്രിയല്ലേ എന്ന് നിങ്ങളുടെ നേതാവ് നിങ്ങളോട് പറയുമ്പോൾ തലയാട്ടി നിൽക്കുന്നവരാകരുത് നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും കൃത്യമായി അത് തെറ്റാണെന്ന് പറയാം. കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഞങ്ങൾ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറയുന്നത് എന്ത് നിരപരാധിത്വമാണ്? നമ്മൾ മുഴുവൻ കണ്ടേലേ. നമ്മൾ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ. നമ്മൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വരേണ്ടത്. ഒരല്പമെങ്കിലും മാന്യത ഇനിയെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുട്ടികളുടെ മുമ്പിൽ എങ്കിലും നിങ്ങൾ ചെറുതാകരുത്. നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ്റെ പഴയ ചെയ്തികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരരുത്. എത്രയോ മനുഷ്യന്മാർ നിലവിൽ എം എൽ എമാരായിട്ടുണ്ട്, അവിടെ 99 സീറ്റുണ്ട്. അതിൽ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അവരെ പോലുള്ളവരൊക്കെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റി നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രീതിയിലും, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും കുറേ ആൾക്കാർ വന്ന് എന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിമർശിക്കുമായിരിക്കും. അവരെ ഞാൻ ഫാൻസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. വിമർശനവും ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കാനുള്ള ഒരു യുക്തിപരമായ, നമ്മൾ ചിന്തിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു തലമുറ ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. നന്ദി, നമസ്കാരം. ഞാൻ തരുത്തുമ്പാൻ.